അതിൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പരസ്പരം നല്ല ഇടിയും വഴക്കും ഉണ്ടായിട്ടുണ്ട്. കണ്ടന്റ് അത്രയും പുഷ് ചെയ്യാൻ, പക്ഷെ സൗഹൃദം നിലനിൽക്കുക തന്നെ. അത്രയും നമ്മൾ പുഷ് ചെയ്ത് നമ്മളെല്ലാരും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഭയങ്കര ക്രിട്ടിക്കലാണ്. നമ്മളൊരു സിനിമ കണ്ടിട്ട് അത് ലാഗാണ് മറ്റേ ഇങ്ങനെ നമ്മളെല്ലാം അനലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മൾ സിനിമ ഉണ്ടാക്കുമ്പോൾ നമ്മളും ഈ സിനിമ അത്രയും പെർഫെക്റ്റ് ആക്കണമെന്ന് ഇപ്പോഴും ഈ നിമിഷവും ഞാൻ ആലോചിക്കുന്ന മിക്സി പോയിട്ട് എന്തെങ്കിലും ചെയ്യാലോ എന്ന് ആലോചിക്കുന്ന ഒരാളാണ്. അങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. സോ ഫുൾ 100% കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര നാളായി ഇതിന്റെ പിന്നിൽ ഒരു യാത്ര? ഈ സിനിമയുടെ പിന്നിൽ എനിക്ക് മൊത്തത്തിൽ ഇപ്പോൾ 3-4 വർഷമായി കാണും. അതല്ലേ, അത് ഇപ്പൊ ഞാൻ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ ഞാൻ കോർപ്പറേറ്റിലായിരുന്നു. ഞാൻ ഐ എം എം ബി എ കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്തോണ്ടിരുന്ന സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. നല്ല ശമ്പളത്തില് ഫ്ലിപ്കാർട്ടിലും ഒക്കെ സമാധാന ജീവിതം നയിച്ചിട്ടിരുന്ന മനുഷ്യനാണ്. പക്ഷേ 10-15 വർഷം മുമ്പ് തന്നെ നമുക്ക് ഒരു ആഗ്രഹമുണ്ട്, ഫിലിം എന്നുള്ള ആഗ്രഹമുണ്ട്, പാഷൻ ഉണ്ട്, പക്ഷെ നമുക്ക് എങ്ങനെ ഇതൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പൊ അങ്ങനെ റിസ്ക് എടുത്ത് എല്ലാ ട്രാക്കിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിസ്ക് എടുക്കാൻ തോന്നി. വണ്ടി അവിടെ നിർത്തിയിട്ട് അടുത്ത സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചിട്ട് ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അറിയാവുന്ന വഴികളിലൂടെ ആൾക്കാരെ പരിചയപ്പെടുകയും അസിസ്റ്റന്റ് ആവുകയും, മിന്നൽ മുരളിയിൽ കുറച്ചുനാൾ ഞാൻ അസിസ്റ്റ് ചെയ്തായിരുന്നു. ശ്രീനാഥേട്ടന്റെ കൂടെ, രാജീവന്റെ കൂടെ, പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തു. പിന്നെ ആ സമയത്ത് ഞാൻ ഇവിടുത്തെ എഴുത്തുകാരികളുടെ എഴുത്ത് കേൾക്കുമ്പോഴാണെങ്കിൽ മനസ്സിലാവുന്ന പോകും, അപ്പൊ നമുക്കും എഴുതാൻ പറ്റും തോന്നും. ഓക്കെ, ഇപ്പൊ എഴുതിക്കളയാം. അങ്ങനെ ഞാനും എഴുതാൻ ശ്രമിക്കുന്നു. അങ്ങനെ എഴുതി 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 ചില ഐഡിയകൾ നമുക്ക് നമ്മളെ ഭ്രാന്താകും, നമുക്ക് ഉറക്കം കെടുത്തും. അപ്പൊ എന്നെക്കാട്ടിലും വലുതാണ് ആ സിനിമയെന്ന് എനിക്ക് തോന്നി തുടങ്ങി എഴുതിയ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ. അപ്പൊ നമ്മളിങ്ങനെ ആൾക്കാരുടെ കഥ പറയുമ്പോഴും അവർക്ക് ഭയങ്കര വർക്കാവുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഈ സിനിമയിൽ ഒരു സിനിമയുണ്ട്, ശക്തമായ ഒരു പടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ കൺവിക്ഷനാണ് ഞാൻ പിന്നെ നമ്മൾ പോയി ആൾക്കാരുടെ അടുത്ത് പിച്ച് ചെയ്യുന്നത്, ഗൗരിയുടെ അടുത്ത് പറയുമ്പോഴും. ഇപ്പൊ ഗൗരിക്ക് ആ എനിക്കൊന്ന് കഥ പറഞ്ഞ നറേഷൻ കഴിഞ്ഞ് വിത്തിൻ 5 മിനിറ്റ്സ് തന്നെ ഗൗരി അത് ഇത് ഞാൻ ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ അപ്പൊ തന്നെ അങ്ങ് പറയണം. അങ്ങനെ തന്നെയായിരുന്നു എനിക്കന്ന് ഗോവിന്ദേട്ടന്. നറേഷൻ കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി പുള്ളി പറഞ്ഞു, ഇതിൽ നിങ്ങൾ 2 ക്യാരക്ടേഴ്സ് അല്ല 3 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാനുണ്ട്, എന്റെ മ്യൂസിക്കും. ഇങ്ങനെയായിരുന്നു പുള്ളി പറഞ്ഞത്. അങ്ങനെ എല്ലാവരും അത്രയും ഈ സ്റ്റോറിയുടെ സ്പിരിറ്റിൽ ഇൻവെസ്റ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താണെങ്കിലും ഇപ്പൊ ഇക്ക പോയി പടം കണ്ടാലും ഷുവർ ഷോട്ടി പടം വർക്കാവും എന്നുള്ള ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ ആള് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ സിനിമകളെല്ലാം വിജയിക്കുന്ന താരങ്ങൾ നോക്കിയൊന്നുമല്ല സിനിമയ്ക്ക്, സിനിമ കണ്ട് ആ സിനിമ ഒന്ന് ഒന്ന് ഓടാനുള്ള ഒരു സമയം ഈ റിവ്യൂ ചെയ്യുന്നവർ കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അതാണ് അതിനുള്ള സമയം ഈ റിവ്യൂ ചെയ്യുന്നവരൊന്ന് കൊടുത്താൽ ഉറപ്പായിട്ടും സിനിമ. പിന്നെ ഒരു മാസത്തിന് മുമ്പ് ഒ ടി ടി വരുന്നു, അവർ ഓടിച്ച് കാണുന്നു, അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറും. ആ ഒരു കൾച്ചറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആൾക്കാരിപ്പോ സിനിമയുടെ ഓരോന്ന് കാണുമ്പോൾ തന്നെ ഇത് ഒ ടി ടി പോയി കാണാം എന്നുള്ള വിധിയെഴുത്തുകളൊക്കെയാണ് പ്രശ്നം. ഒ ടി ടി പോയി ഓടിച്ചു കാണാം. എന്നാ മലയാളികൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ കണ്ട് നന്നായിട്ട് ഉണ്ടാക്കുന്നതും. അത് ഇന്ത്യയിലെ ഫിലിംഗ് മേന അടക്കം എല്ലാരും റിവ്യൂ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ മലയാളം ഫിലിംസിനെ പറ്റി ഇത്രയും പൊക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ്, ഹോം അപ്ലയൻസസ് എന്നിവയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻ ആണ് വേണ്ടത്. എന്നാൽ മൈജിക്ക് മൈ ഗ്യാരണ്ടി. മൈജി ഫ്യൂച്ചർ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ആൻഡ് ഹോം അപ്ലയൻസസ്. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി.